1 2 3 4 ഓ ദൈവത്തിൻ്റെ ഹായ് ഫോർ ആഗ്ലു മാമാ നിങ്ങൾ രാവിലെ തന്നെ എന്താ പരിപാടി കാണിക്കണേ എൻ്റെ പൊന്ന ശിജാനനെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ഞാൻ വർക്കൗട്ട് വീവരുന്നത് വർക്കൗട്ട് വർക്കൗട്ടോ നിങ്ങൾ ദേ വർക്കൗട്ട് ചെയ്തിതൊന്നും കാണുന്നില്ലല്ലോ മാമാ ദേ അതിന് ഒരു മോരി മാറ്റവില്ലല്ലോ നിങ്ങൾക്ക്

ഷിൻഷാനുമായിട്ട് എങ്ങനെയാലും നമുക്ക് എന്തായാലും ഇന്ന് വൈകിട്ടിന് മുമ്പ് പീഡി കയറിയേ പറ്റൂ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കയറിയേ പറ്റൂ നമ്മളെ കൊണ്ട് സാധിക്കില്ലെന്നാണ് ഷിൻഷാൻ്റെ വാദം ഷിൻഷാൻ അതിനെ നമ്മളെങ്ങനെ ചാലഞ്ച് ചെയ്ത് വെച്ചേക്കാണ് ഇത് നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഗൈസ് നമുക്ക് എങ്ങനെയാലും പീഡി കയറണം ഇത് കയറിയേ പറ്റൂ കാരണം ഷിൻഷാനുമായിട്ട് ഇത്രയും വലിയ ചാലഞ്ചൊക്കെ വെച്ചേ ഇല്ലയോ എനിക്ക് വയ്യ വീട്ടിൽ നിന്ന് പാ എന്തായാലും നമ്മൾ ജയിക്കുമെന്ന് തോന്നുന്നു ഗൈസ് നമുക്ക് എന്തായാലും നോക്കാം എന്ത് സംഭവിക്കുമെന്ന് പക്ഷേ ഉവുമാരാ തോന്നുണ്ടല്ലോ രണ്ടിനും നാളെ ഫുഡില്ല എങ്ങനെ ണിച്ചേരാ മക്കളെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും നമ്മൾ പോലീസി കയറും ഗൈസ് ഇത് നമ്മുടെ ഒരു വാശിയാണ് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് നമ്മൾ എന്തായാലും പോലീസി കയറും ആൻ ഗൈസ് നമുക്ക് എത്രയും പെട്ടെന്ന് കാറും എടുത്തുകൊണ്ട് ഇവിടുന്ന് എന്തായാലും പോവാം നമുക്ക് എത്രയും പെട്ടെന്ന് ലോസ് ആൻഡോസ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ ഒരു വലിയ പോലീസ് ഓഫീസർ ആവാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തിരക്കുക അതൊക്കെ ചെയ്യുകയൊക്കെ വേണം കാരണം നമുക്ക് വൈകുന്നേരത്തിനുള്ളിൽ എന്തായാലും ചാലഞ്ച് വെച്ചേക്കുവാണ് നമ്മൾ പോലീസിൽ ജോയിൻ ചെയ്യുമെന്ന് സോ നമുക്ക് എന്തായാലും ലോസ് ആൻഡോസിൽ പോയി കാര്യങ്ങൾ തിരക്കണം എന്തായാലും ഒരുപാട് കഷ്ടതയേറിയ ടാസ്കും കാര്യങ്ങളൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായിരിക്കാനാണ് സാധ്യത നമുക്ക് എന്തായാലും പോലീസിൽ കയറിയല്ലേ പറ്റുമോ അതെല്ലാം ചെയ്തിട്ട് എങ്ങനെയാലും പോലീസ് കിടണം എന്തായാലും നമ്മൾ ഫിറ്റാണല്ലോ പിന്നെ എന്താണ് പ്രശ്നം ആൻഡ് ഓൾസോ ബൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബ്രോ കുറേ നാളായിട്ട് പറയുന്നു ആ ബ്രോയുടെ പേര് ആഡ് ചെയ്യണു സോ ആ ബ്രോയുടെ പേരാണ് ഇന്ന് ആഡ് ചെയ്തേക്കുന്നത് ബിഗ് ഷൗട്ട് ഔട്ട് ടു റെക്ഫാസ്റ്റ് ബ്രോ ആൻഡ് ഗുഡ് ലക്ക് ബ്രദർ നമ്മളെന്തായാലും ഇപ്പോൾ ലോസ് ആൻഡോസ് പോലീസ് സ്റ്റേഷനിലോട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോവുകയാണ് ഗൈസ് ആ സമയത്ത് തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിയാലൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ലൈക്ക് ചെയ്യാതെ തീർച്ചയായിട്ടും വൺ കെ ആണ് ലൈക്ക് ടാർഗറ്റ് ആൻഡ് ഓൾസോ നിങ്ങളുടെ വിലയേറിയ കമൻസും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട ആ ഗൈസ് ഫൈനലി നമ്മളിപ്പം ലോസ് ആൻഡോസ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അതിന് പോലീസ് വേണ്ടിയില്ലേ പോണേ ഓ വിഷയം അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഓടി നടക്കുകയാണ് സിറ്റി കൂടെ എന്തായാലും ഗൈസ് നമ്മൾ ലോസ് ആൻഡോസ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമുക്ക് കാർ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്ത് തരണം എന്തായാലും ആ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്ത് തരാം ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് ഏതൊരു പോലീസ് ഓഫീസറിനെ കണ്ട് എങ്ങനെ പോലീസ് ഓഫീസർ ആവാന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം ആ അതോ ഇവിടെ ഒരു സാറിപ്പോ ആ സാറിനോട് ചോദിക്കാം സാറേ സാറേ എന്താ സാറെ എനിക്ക് പോലീസ് ഓഫീസർ ആവാൻ വലിയ ആഗ്രഹമാണ് സാറേ എങ്ങനെ പോലീസ് ഓഫീസർ ആവണേ അതൊക്കെ അകത്ത് പോയി ചോദിക്കടോ ഓക്കെ സാർ ഞാൻ അകത്ത് പോയി ചോദിച്ചോളാം ഈ ഓഫീസറൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് പോയി ചോദിച്ചാൽ അത് ഈ കുറിച്ച് അറിയാവുന്നതാണ് സോ നമുക്കെന്തായാലും പോയി ചോദിക്കാം ഈ സീരീസിന്റെ കണ്ടിന്യൂഷൻ വേണമെങ്കിൽ വി വാണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കമന്റ് മുന്നിൽ ഇടാം സോ നമുക്കെന്തായാലും അകത്തുള്ള ഓഫീസറിനെപ്പം നോക്കണം ആ സാറേ സാറേ എനിക്ക് വലിയൊരു ഓഫീസർ ആവണം പോലീസ് ഓഫീസർ സോ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നോടാ ഈ ഗൈസ് നമ്മൾ വെളിയിൽ ചോദിച്ച പറഞ്ഞാൽ അകത്ത് പോയി ചോദിക്കുക അകത്ത് ബാധിക്കുമെന്ന് ചോദിച്ചാൽ പറയാം ഇതിനും അകത്ത് പോയി ചോദിക്കുക എന്തായാലും ഇവിടെ വരെ വന്നേല്ലേ ഈ വിൻഡിങ് മെഷീനിന്ന് എല്ലാം കുടിക്കുക ആ നല്ലൊരു സാധനം നോക്കി തന്നെ കുടിക്കാം ആ സ്പ്രൈറ്റ് തന്നെ കിട്ടിയല്ലോ എന്തായാലും അത് കുടിക്കാം ഓ എന്നാ ടേസ്റ്റാ ഇതൊക്കെയാണ് ഒരാശ്വാസം പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല അകത്ത് ഓഫീസറിനേത് ചോ ഞാൻ പറഞ്ഞിട്ട് ഇനി ക്യാപ്റ്റൻസ് റൂമിൽ വല്ലതും കാണുമോ ക്യാപ്റ്റൻസ് റൂമിലൊന്നു പോയി നോക്കിയേക്കാം എന്തായാലും ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ ആരും സുപ്പീരിയർ ഓഫീസറിനെ കാണേണ്ടത് ഇനി ഇതിനകത്ത് വല്ലതും ഉണ്ടോ ആറുമുറി റൂമേക്ക് റൂമിനകത്ത് എന്തേലും സ്റ്റോക്ക് നിറയ്ക്കാൻ ഇവിടെയും കാണുന്നില്ല ആ എങ്കിൽ ഇപ്പം ഈ ലോക്കർ റൂമിലും ആൾ കാണുന്നില്ല

എനിക്ക് പി ഡി കയറണോന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് സാർ എനിക്ക് എങ്ങനെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കയറണം അതിന്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തായാലും ബെസ്റ്റ് തോന്നുന്നു കാരണം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ചെറിയ ഒഴിവ് വന്നിട്ടുണ്ട് എന്താ സാർ ഒഴിവുണ്ടെന്നാ എനിക്ക് സാർ പെട്ടെന്ന് തരൂ യൂണിഫോം ഞാൻ പെട്ടെന്ന് ഇത്ര പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തരൂർ അയ്യോ സാറേ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച് അത്രയും പാടാണോന്നോ ഒരുപാട് പാടാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പോലീസിൽ തനിക്ക് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടെന്നുള്ള പ്രൊസീജിയർ പറഞ്ഞുതരാം അതിനു മുമ്പായിട്ട് താൻ കാര്യമുണ്ട് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുമ്പോൾ തനിക്ക് എന്തൊക്കെ ഗുണങ്ങളും തനിക്ക് എന്തൊക്കെ ഉത്തരവാദിത്വങ്ങളും കിട്ടുന്നു അത് എന്തൊക്കെയാണ് സാറേ അത് എന്തെന്നൊക്കെയാ അറിയാനായിട്ട് താൻ തന്റെ റൈറ്റ് സൈഡിലുള്ള ആ ബോർഡ് ഒന്ന് വായിച്ചു നോക്കും ഫ്രാങ്കിളിനെ അത് വായിച്ച് ഷോർട്ട് കരിയർ ഓ അപ്പം നമുക്ക് ചെറിയ ഒരു ടൈം പീരീഡ് മാത്രമേ നമുക്കിപ്പോൾ ജോലി ചെയ്യേണ്ട ആവശ്യമുള്ളൂ ലോങ് റിട്ടയർമെൻറ്റ് ആഹാ സുഖ സ്വസ്ഥമായിട്ട് നമുക്ക് എന്തായാലും റിട്ടയർമെൻറ്റ് ആഘോഷിക്കാമെന്ന് തോന്നുന്നു ഇവിടെ ഫുൾ പെൻഷനാ പെൻഷൻ പെൻഷനുണ്ട് ഫ്രീ കണ്ണ് എന്തായാലും കിട്ടുമല്ലോ അത് ഇതിനകത്തും ഉണ്ട് ഫ്രീ ഗണ്ണും ഉണ്ട് എന്തായാലും വിഷയമായിരിക്കും നമ്മൾ എന്തായാലും ലോസ് ആൻഡോസ് പി ഡി ഡിപ്പാർട്ട്മെൻറ്റ് കയറി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കയറണം ഓക്കെ സാർ ഞാൻ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ സാർ സാർ അടിപൊളി ഗുണങ്ങളും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എത്ര എന്നെ എന്നെത്രയും പെട്ടെന്ന് പി ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ എടുക്കും സാറേ ഇത്ര സിമ്പിൾ അയ്യോ സാറേ അങ്ങനല്ല സാർ ഉദ്ദേശിച്ചേ എനിക്ക് എങ്ങനെയും പോലീസിൽ കയറണം എന്തൊക്കെയാ പ്രൊസീജിയേഴ്സ് പറ ഇതിന് കുറച്ച് തന്നെ അത് നമ്മൾ നടത്തും എന്റെ ദൈവമേ ഈ ടെസ്റ്റാണ് ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് ടെസ്റ്റ് എന്ന് വെച്ചാൽ പേടിയാണ് ഗൈസ് സാറേ എന്തൊക്കെയായിരിക്കും ഈ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല സാറേ ഈ ഒക്കെ ആവശ്യമുണ്ടോ ഞാൻ ടഫ് ആൻഡ് ഫിറ്റാണേ താൻ ടഫ് ആൻഡ് ഫിറ്റ് ആണെന്ന് പറയുന്നത് കേട്ടിട്ട് നമ്മൾ എനിക്ക് ജോലി അറിഞ്ഞോ ഫ്രാങ്ക്ലിനെ അങ്ങനല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നെ തൻ്റെ ടെസ്റ്റ് എന്തായാലും നമ്മൾ എടുക്കും ആ സാർ എന്ത് ടെസ്റ്റ് ആണെന്ന് പറയൂ നിങ്ങൾ ഓക്കെ വൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രാങ്ക്ലിൻ താങ്കൾക്ക് യോഗ ചെയ്യാൻ അറിയാമോ പിന്നെ പിന്നില്ലാതെ സാറേ എന്നും രാവിലെ ഞാൻ യോഗയാണ് ആരോഗ്യ രഹസ്യം തന്നെ എന്നും രാവിലെ ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് യോഗ ചെയ്ത് തുടങ്ങിക്കോളും മിസ്റ്റർ ഫ്രാങ്ക്ലിൻ ആ ആ ചെയ്യാ സാറേ നടു വളച്ച് കാലിൽ തൊട്ട് കൈ മേളിലോട്ട് പോയി മേളിൽ തട്ടി താഴെ വന്ന് വീണ്ടും മുകളിൽ പോയി തൊഴുത് താഴെ കാൽപ്പാദത്തിൽ തൊട്ട് ഇനി വലതമർന്ന് ഇടതമർന്ന് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് താഴെ ഫീറ്റിൽ തൊട്ട് തിരിച്ച് വീണ്ടും സെയിം പൊസിഷൻ ഓക്കെ തനിക്കിത് ഒന്നും വശമില്ലെന്നാണ് ഞാൻ വിചാരിച്ചേ പക്ഷെ താൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഫ്രാങ്ക്ലിൻ എന്തായാലും നല്ല കാര്യം ാണ് എനിക്കൊരു ജോബുണ്ട് ആ ജോബ് തീർത്തിട്ട് ഞാൻ വരാം ആ രണ്ട് മണിക്കൂറും താൻ ഇത് ചെയ്തോണ്ടേ എന്റെ പൊന്ന് സാറേ ചത്തൊന്നും പോകത്തില്ലോ ഞാൻ ചെയ്യുന്നു സാറിപ്പോ രണ്ടു മണിക്കൂർ കഴിഞ്ഞേ വരത്തോളൂ എനിക്ക് വേണമെങ്കിൽ എന്താ ഫ്രാങ്ക്ലിൻ ഞാൻ ബുദ്ധി ഇല്ലാത്തവനാണോ ഇവിടെ ഫുൾ സി സി ടി വി ക്യാമറയാണ് സോ താൻ എന്ത് ചെയ്താലും ഇവിടെ അറിയാൻ പറ്റും എനിക്ക് സോ താൻ രണ്ട് മണിക്കൂർ ചെയ്താൽ തനിക്ക് ജോലി ഇല്ലെങ്കിൽ തനിക്ക് ജോലിയില്ല ഇപ്പം തന്നെ പോവാം ആ ഹാ സാറേ ഞാൻ രണ്ട് മണിക്കൂർ എന്തായാലും ചെയ്തിട്ടേ പോകത്തുള്ളൂ സാർ പേടിക്കണ്ട ഇപ്പം ഏഴ് മണിയായി ഏഴുമണി ഏഴ് പത്തൊക്കെയായി സോ ഒമ്പത് പത്ത് വരെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് സാറ് പറഞ്ഞേക്കണേ എന്തായാലും നമുക്ക് ഇത് ചെയ്യാം എന്തായാലും ചെയ്തല്ലേ പറ്റൂ ഗൈസ് നമുക്ക് എങ്ങനെയൊക്കെ ഈ ജോലി എടുത്ത് ഈ ഉണ്ടായേ പറ്റൂ കാരണം നമ്മൾ ശിഷാനുമായിട്ട് വലിയൊരു ചാലഞ്ച് ഒക്കെ വെച്ചിട്ട് വന്നതാണ് ഇത് തോറ്റ് പിന്മാറാനൊന്നും പറ്റൂല സോ നമ്മൾ എന്തായാലും യോഗ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ജോലി വാങ്ങിച്ചേ പറ്റൂസ്

അതെന്താന്ന് ഞാൻ പറഞ്ഞാ ഫ്രാങ്ക്ലിൻ താൻ ആദ്യം ആദ്യമേ ഇവിടെ ഒരു പോലീസ് വണ്ടി എടുക്കണം പോലീസ് വണ്ടി എടുത്ത് താൻ അത് ഓടിച്ച് താൻ ഇവിടുത്തെ ലോസ് ആഞ്ചലസ് എയർപോർട്ടിൽ എത്തുക എയർപോർട്ടിൽ എത്തിയിട്ട് അവിടുന്ന് സുരക്ഷിതമായിട്ട് തിരി അവിടെ വെച്ച് വണ്ടി തിരിച്ച് തിരിച്ചു കൊണ്ടുവന്ന് വണ്ടി എവിടുന്നാണോ എടുത്ത് അവിടെ തന്നെ കൊണ്ടുപോയ്ക്കുക ഇടയ്ക്ക് ട്രാഫിക് ഡിലേ അടിച്ചാലോ അതൊന്നും നമുക്കറിയണ്ട ഫ്രാങ്ക്ലിൻ അതൊക്കെ തന്റെ കാര്യമല്ലേ താൻ വേണോ അത് നോക്കാൻ അതിനനുസരിച്ച് ടൈം മാനേജ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ ഈ ടെസ്റ്റ്ലിൻ താൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കയറി കഴിഞ്ഞാലേ ഒരു കള്ളന്റെ പുറകെ പോകുമ്പോ എത്ര കാര്യക്ഷമതയോടെ തനിക്ക് വണ്ടി ഓടിച്ച് ആ കള്ളനെ പിടിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയ ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും വെളി കിടക്കണെങ്കിലും വണ്ടി എടുത്ത് പോയി ആ എയർപോർട്ട് വരെ പോയിട്ട് തിരിച്ചു വന്ന് തിരിച്ച് വണ്ടി കൊണ്ടുവെക്കണം അത്രയല്ലേ ഉള്ളൂ അതെ താൻ ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി എയർപോർട്ടിന്റെ അവിടെ ചെന്ന് അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് തിരിഞ്ഞ് നേരെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി വെക്കണം അതും പതിനഞ്ചു മിനിറ്റിനുള്ളിൽ പതിനഞ്ച് മിനിറ്റാ സാറേ പതിനഞ്ച് മിനിറ്റ് ഒന്ന് കക്കൂസി പോയിട്ട് പോലും തിരിച്ചു വരാൻ ഒക്കില്ല സാറെന്തായി പറയണേ നമുക്ക് ടാസ്ക് കിട്ടിയിരിക്കണം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗോ അപ്പം ടൈമർ ഉടനെ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് എത്രയും പെട്ടെന്ന് വണ്ടി എടുത്ത് പോകണം ഓ ഈ വണ്ടി എടുത്തോണ്ട് പോകണ്ട അടുത്ത വണ്ടി എടുത്തോണ്ട് പോവാം ഈ വണ്ടി എടുത്തോണ്ട് പോകാം നമുക്ക് എന്തായാലും ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഗൈസ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എന്തായാലും പോയേ പറ്റൂ ഓൾറെഡി ടൈമറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ടൈമർ കാണേൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ടൈമർ കാണാം സോ എത്രയും പെട്ടെന്ന് നമുക്ക് പോയിട്ട് ഓ എൻ്റെ സൈറണും വർക്ക് ചെയ്യുന്നില്ലല്ലേ ഗൈസ് എങ്ങനെയാലും ഇപ്പോൾ സൈറണും ഈ വണ്ടിയുടെ വർക്ക് ചെയ്യുന്നില്ല സോ നമുക്ക് എങ്ങനെയാലും ഈ വണ്ടി ഈ വണ്ടികളുടെ ഇടയ്ക്ക് കൂടെ എടുത്തോണ്ട് പോയേ പറ്റൂ നമുക്ക് പെട്ടെന്ന് പോയി എയർപോർട്ടിൻ്റെ അവിടുന്ന് വണ്ടി എത്തിച്ച് വണ്ടി അവിടുന്ന് വളച്ച് തിരിച്ച് നമുക്ക് ടൈമറിന് തീരുന്നതിന് മുമ്പ് തന്നെ പോലീ ആ പോലീസുകാരുടെ ഫ്രണ്ടിൽ പോയി നിൽക്കേണ്ടതാണ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയി പറ്റും വണ്ടി വളയാൻ പാട് ഈ വണ്ടി ഭയങ്കര പാടാണ് ഗൈസ് വളയാൻ വേണ്ടി സോ അപ്പം ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട മാക്സിമം ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യാം ഗൈസ് ഈ വീഡിയോ ആൻഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ് അപ്പം നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോകാം അപ്പം നമ്മൾ കുറേ നേരം മുമ്പ് നമ്മൾ ആ പോലീസുകാർ പറഞ്ഞിട്ട് നമ്മൾ ആ വണ്ടി എടുത്ത് ഇറങ്ങിയാണ് അപ്പോൾ എത്ര ടൈമായെന്ന് ആയെന്ന് യാതൊരു പിടുത്തവും ഇല്ല എന്തായാലും ഒരു പത്ത് അഞ്ച് അഞ്ചാറ് മിനിറ്റ് എങ്കിലും കഴിഞ്ഞാണ് നമ്മളെന്തായാലും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് സോ എയർപോർട്ടിൻ്റെ അവിടുത്തെ ആ ഫ്രണ്ടിൽ ചെന്നിട്ട് നമുക്ക് അവിടുന്ന് നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാം ഓക്കെ വണ്ടിയെടുത്തു ലെറ്റ്സ് ഗോ ഗൈസ് നമുക്ക് എന്തായാലും വണ്ടി ഇവിടുന്ന് വളച്ച് നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് സോ ഇവിടുന്ന് എന്തായാലും നമുക്ക് നേരെ തിരിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് വിടാം അപ്പോൾ കൈസ് നമ്മൾ ഏകദേശം ഒരു ഒമ്പ ഒമ്പത് മിനിറ്റും കാണ്ടേ ഇനി ബാക്കിയുള്ളൂ നമ്മൾ എന്തായാലും ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും എന്തായാലും ഇതിൽ കൂടെ ചാടിക്കാം ഓ എൻ്റെ വണ്ടി മുറിഞ്ഞ് വണ്ടി മുറിഞ്ഞ് വണ്ടി മുറിഞ്ഞ് കുടുങ്ങല്ലേ കുടുങ്ങിയ സമയം വീണ്ടും മാറും നമ്മളിവിടെ എന്തായാലും കുടുങ്ങിപ്പോയെന്നാ തോന്നുന്നു നമ്മൾ ഇവിടുന്ന് എങ്ങനെ വണ്ടി വെളി ഇറക്കും ഓ കായ്സ് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിയേ പറ്റൂ പക്ഷെ നമ്മൾ ഇവിടുന്ന് എങ്ങനെ ഇറക്കും ഓ ഇതിലേക്കൂടി ഒരു വഴിയുണ്ട് കഴിച്ചത് അപ്പം നമുക്ക് ഇതിലേക്കൂടെ ഇറക്കാം ഈ നാട്ടിലെ സർവ്വ ഊട് വഴി കൂടെയും വന്ന് വന്ന് വന്നാണ് നമ്മൾ ഇത്രയും ടൈമിനുള്ളിൽ തന്നെ ഇങ്ങെത്തി വണ്ടി ഇവിടുന്ന് വളച്ചത് കാരണം നമ്മൾ നേരെയുള്ള വഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രാഫിക്കും കാര്യങ്ങളും കാരണം നമ്മൾ എന്തായാലും ബ്ലോക്ക് ആകും സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഊടുവഴി ഊടുവഴിയുടെ രാജാവെന്നാണ് കൂട്ടുകാരൊക്കെ എന്നെ വിളിക്കുന്നത് സോ അങ്ങനെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വന്നേക്കണേ നമ്മളാണെങ്കിൽ എങ്ങനെ ഊടുവഴി കൂടെ ഒക്കെ എന്തായാലും കഴിച്ചാൽ ഫൈനലി പോലീസ് സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട് നമുക്ക് എങ്ങനെയും എത്രയും പെട്ടെന്ന് എത്തിയേ പറ്റൂ കാരണം ഇനി ആകെ ഇരുപത് സെക്കൻഡ് മാത്രമാണ് ബാക്കി ഇവിടെ എങ്ങനെയെങ്കിലും വണ്ടി കണ്ടു കയറ്റി അവിടെ പാർക്ക് ചെയ്ത് നമുക്ക് ആ സാറിൻ്റെ അടുത്ത് എത്തിയേ പറ്റൂ വണ്ടി ഇവിടെ കാണാൻ പെട്ടെന്ന് പാർക്ക് ചെയ്യാം കഴിച്ചു ഇനി പത്ത് സെക്കൻഡ് ഉള്ളൂ ഉള്ളു ഇനി കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ നമുക്ക് എത്രയും പെട്ടെന്ന് സാറിൻ്റെ കൊണ്ടു ഓ സിക്സ് സെക്കൻഡ്സ് ബാക്കിയുള്ളു അപ്പം നമ്മൾ എത്തി കഴിച്ചു സാർ സാർ ഞാൻ എല്ലാം തീർത്തു സാർ ഗുഡ് ഓഫ് ഫ്രാങ്ക്ലിൻ നിങ്ങൾ ആറ് സെക്കൻഡ് ബാക്കി നിൽക്കേ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്

ലൊക്കേഷൻ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞത് സോ അവിടെ നിന്ന് നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കണം പിന്നെ ആ പ്രതിയെ ഇപ്പോൾ പിടിക്കണം ടാസ്ക്കാണ് ഇവരെന്തായാലും നമ്മളെ കൊണ്ട് ടാസ്ക് എന്നും പറഞ്ഞ് ജോലി മൊത്തം ഇവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാം മറ്റേ വണ്ടി കേടാന്നല്ലോ സോ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാം നമുക്ക് ഇത് ഇത് ഓക്കെ അയ്യോ അപ്പോൾ പഴഞ്ഞൊന്നും മറക്കണ്ട നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ഓൾസോ നമ്മൾ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയുക ആൻഡ് ഞാൻ ഒരു ഇൻഡിപെൻഡൻസ് ഡേയുടെ വീഡിയോ ഉണ്ട് സോ അതെന്തായാലും മുകളിലേക്ക് ഐ ബട്ടൺ കൊടുത്തേക്കാം സോ അതും കണ്ടിട്ട് വരിക വി ആർ റോ ടു സിക്സ്റ്റി കെ വ്യൂസ് ഗൈസ് ഓൺ നമുക്കെന്തായാലും ഇവിടെ ആണ് ലൊക്കേഷൻ കിട്ടിക്കണേ പോലീസിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടുണ്ട് സോ ഇവിടെ ആണ് ലൊക്കേഷൻ കിട്ടിയേക്കണേ ഇതിൻ്റെ മുകളിലാണെന്നാണ് പറഞ്ഞത് ആളുടെ മീറ്റിംഗ് നടക്കുന്നത് ഓക്കേ അപ്പോൾ കൈസ് നമ്മൾ വലിയൊരു ടാസ്ക്കിന് പോവാണ് ഇതുവരെ പോലീസിന് പിടിക്കാൻ പറ്റാത്ത ആളായതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ആളെ തന്നത് സോ എന്തായാലും നമുക്ക് മുകളിൽ പോയി നോക്കാം സോ കൈസ് നമ്മൾ ഫൈനലി റൂഫ് ടോപ്പിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ആണ് മീറ്റിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഖൈസ് അതോ അതാണെന്ന് തോന്നുന്നു ആ സോഫയുടെ മുകളിൽ നിൽക്കുന്നതെന്ന് തോന്നുന്നു ഇതിൻ്റെ വലിയ ഗ്യാങ്സ്റ്റർ അവിടെ എന്തോ വലിയ ഗ്യാങ്സ്റ്റർ മീറ്റിംഗ് നടക്കുകയാണ് സോ ആദ്യമേ നമുക്ക് അവരെ ഫിനിഷ് ചെയ്താലേ ആ ഗ്യാങ്സ്റ്ററിൻ്റെ അടുത്ത് എത്താൻ പറ്റും അയാളെ പിടിച്ചുകൊണ്ട് കൊടുത്താൽ നമുക്ക് ജോലി കിട്ടും എങ്ങനെയും ഇത് പിടിച്ചോണ്ട് പോകണം ഇത് അവരുടെ കയ്യിലെല്ലാം ഏ ആറാണ് നമുക്ക് തോന്നുള്ളത് അവർ ചെയ്ത് പിടിച്ചോണ്ടിരിക്കുക ഓക്കേ മിക്കവാറും ഉള്ളവരെ എല്ലാം നമ്മൾ തീർത്ത് കഴിഞ്ഞ് നമുക്ക് എൻ്റെ കൈക്കൊക്കെ വെടി കൊള്ളുന്നുണ്ട് കൈസ് ആൻഡ് ഫൈൻലി ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും തീർത്തെന്ന് തോന്നുന്നു ഇനി ഏതായാലും ജീവനോടുണ്ടോ ഓപ്പണി ചെല്ലുമ്പോൾ ഓപ്പണി ഓടി ചെല്ലുമ്പോൾ ആരെങ്കിലും ജീവനോട് ഉണ്ടായി തീർന്നു നമ്മൾ ഓ എടുത്ത് എഴുന്നേറ്റിരുന്ന് കേരളമായാ അടുത്തവൻ എഴുന്നേക്കാൻ നോക്കുന്നു ആരെയും തീർക്കാം ഇനി ആരെങ്കിലും ജീവനോടുണ്ടോയെന്നൊന്ന് കൺഫേം ചെയ്തേക്കാം ഇനി ഗൈസ് നമ്മളിത് കൺഫേം ചെയ്യാതെ ഇവിടെ ഈ അടുത്ത് സംസാരിച്ചുകൊണ്ട് മാസ് കാണിച്ചുകൊണ്ടിരിക്കും ഇവിടെ ആയിരിക്കും ബഹ്മാരെല്ലാം കൂടെ വന്ന് നമ്മളെ കേട്ട് തരുന്നത് അപ്പോൾ എല്ലാവരും ചത്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഗൈസാണ് അപ്പം നമ്മൾ സേഫാണ്

സോ എനിക്ക് പോലീസ് ജോലിയുടെ ആവശ്യത്തിനായി പോയില്ല വേറെ നിന്നെ തട്ടിയെ ഞാൻ നേരം ആൻഡ് ഗൈസ് ഫൈനലി നമ്മൾ എന്തായാലും ആ കള്ളനെ പിടിച്ച് നമ്മൾ വണ്ടി അയാളെ കൊണ്ട് നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനോട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലെത്തണം ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് എന്തായാലും നമുക്ക് ഒന്ന് മാറി ചേട്ടാ സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് എന്തായാലും നമുക്ക് ജോലി കിട്ടിയെന്ന് ഉറപ്പാണ് ഇനി ബാക്കി ട്വൻറ്റി ഫൈവ് പെർസൻറ്റേജ് ഇരിക്കുന്നത് ആ ഫോർത്ത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഗൈസ് സോ എത്രയും പെട്ടെന്ന് ഇങ്ങനെയും കൊണ്ട് നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം സോ നമ്മൾ എന്തായാലും പോലീസ് സ്റ്റേഷൻ എത്താതായി നമുക്ക് ഒരാളെ ഇടിച്ച് കൊന്ന് ഇനി അതിൻ്റെ കേസ് വല്ലതും വരുമെന്നാൽ കൂടെ ദൈവമേ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാ പോലീസ് ആവണേ ആ എന്തായാലും പോലീസ് സ്റ്റേഷൻ എത്തി ആ എന്തായാലും നമ്മൾ പോലീസ് സ്റ്റേഷൻ എത്തി ഗൈസ് ഉട വണ്ടിയിൽ നിന്ന് ഇറങ്ങോ ഇങ്ങോട്ട് ഇറങ്ങി വാ തന്നെ കൊടുത്തിട്ടുണ്ട് ജോലിക്ക് ഇറങ്ങി മര്യാദയ്ക്ക് അറിയത്തില്ലതെനിക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ എൻ്റെ ബുദ്ധിശക്തിയും ഈ തോക്കെടുത്ത് വെടിവയ്ക്കാനുള്ള ശക്തി ഈ ഒക്കെ കൊണ്ട് ഞാൻ ഓൾറെഡി ഇയാളെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ താണൊന്ന് എനിക്ക് സമയമില്ല കേട്ടോ ക്ഷമയെ പരീക്ഷിക്കരുത് തീർത്തുള്ള ഞാൻ മര്യാദ കൊണ്ടു വാ ആ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ എങ്ങനെയാ കൈസർ അതെ എൻ്റെ ആ കാര്യക്ഷമതയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ എന്തായാലും ഇയാളെ പിടിച്ച് ഇനി എത്രയും പെട്ടെന്ന് ഈ പോലീസ് ഓഫീസറിൻ്റെ കൊടുത്തിട്ട് വേണം എനിക്കാന്നേല് ജോലിക്ക് കയറാൻ ഒന്ന് വരുന്നുണ്ടോ താൻ സാർ സാറേ ആളെ തൂക്കിയിട്ടുണ്ട് ആള് സേഫ് ആണ് എന്താ ഞാൻ അല്ലേ സാറേ സാറേ ദാണ്ടേ സാറ് ചോദിച്ച പ്രതി ജീവനോടെ ഒരു പരിക്കും പറ്റാതെന്ത് ചെയ്യാനാ സാറേ ഞാൻ വലിയ സംഭവമായി പോയില്ലേ എന്തായാലും ഈ പ്രതിയെ പെട്ടെന്ന് കൊണ്ടൊന്ന് ജയിലിലിട സാറേ താമസിക്കണ്ട സാറേ ഞാൻ മൂന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തല്ലോ ഇനി ഫോർത്ത് ടാസ്ക് എന്താ അതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് പോലീസ് ഫോഴ്സ് ജോയിൻ ചെയ്യാൻ ഓക്കെ ഫോർത്ത് ടാസ്ക് ആണ് ഇത്രയും ചെയ്ത ടാസ്കുകൾ ഏറ്റവും പാടേറിയ ടാസ്ക് സാറേ വെറുതെ ടെൻഷൻ എടുപ്പിക്കാതെ ഉള്ള എന്താന്ന് വെച്ചാൽ പറ ഫോർത്ത് ടാസ്ക് തനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഫ്രാങ്കിളിനെ അറേ സാറ് ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കാതെ എന്തോന്ന് വെച്ചാൽ അങ്ങ് പറ ഫോർത്ത് ടാസ്ക് എന്തുവാ ഓക്കെ ഫോർത്ത് ടാസ്കിൽ നിങ്ങൾക്ക് പോലീസ് യൂണിഫോം തരും അതാണ് നിങ്ങളുടെ ഫോർത്ത് ടാസ്ക് എന്താ പറഞ്ഞേ സാറേ അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇപ്പൊ തൊട്ട് പോലീസ് അല്ലേ ഫ്രാങ്ക്ലിൻ തൻ്റെ യൂണിഫോം കൈപ്പറ്റി നല്ലൊരു ഡ്രസ്സ് ചെയ്ത് വരിക പോലീസ് ഓഫീസറായല്ലേ താങ്ക് യു സാ ആൻഡ് സാ നമ്മളൊരു പോലീസ് ഓഫീസർ ആയിരിക്കുകയാണ് ഷിൻഷാനോട് ചലഞ്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ വൈകുന്നേരത്തിലുള്ളൊരു പോലീസ് ഓഫീസർ ആയിരിക്കുകയാണ് ആൻഡ് ഫൈനലി എൽ എസ് പി ഡി ഇപ്പം നമ്മളൊരു ഭാഗമാണ് നമ്മളൊരു പോലീസാണ് സോ ഇനിയിപ്പം അവർ പറഞ്ഞ ലോക്കർ റൂമിൽ ഡ്രസ്സ് കാണുമെന്നാണ് പറഞ്ഞത് ലോക്കർ റൂം അപ്പണമല്ലോ ഓക്കെ ലോക്കർ റൂം ഇതാണ് അതൊക്കെ കിട്ടി ലോക്കർ റൂം കിട്ടി ഗൈസ് അപ്പം നമ്മുടെ യൂണിഫോം ആ ബാഗിനൗണ്ട് ഗൈസ് ആൻഡ് ഫൈനലി ഗൈസ് നമ്മൾ പോലീസ് ആകാൻ പോവുകയാണ് ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആൻഡ് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബും ചെയ്യുക ആൻഡ് ഫൈനലി ഗൈസ് നമ്മുടെ യൂണിഫോം ഇതാണ് എങ്ങനെയുണ്ട് ഗൈസ് ഈ ലുക്ക് നിങ്ങളുടെ കമൻസൊക്കെ എന്തായാലും അറിയിക്കുക എങ്ങനെയുണ്ട് ഫ്രാങ്കിലിൻ്റെ ഈ ന്യൂ യൂണിഫോം എന്നുള്ളത് സോ സ്വകാര്യ അപ്പം നമുക്കൊരു അടിപൊളി യൂണിഫോമാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഫൈനലി എൽ എസ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുകയാണ് ആ കാട സുന്ദരം തന്നെ കൈസ് പണ്ടേ ഞാൻ ഞാനെങ്ങനെയാണല്ലോ ആൻഡ് ഫൈനലി നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഇനി നമ്മുടെ സുപ്പീരിയർ ഓഫീസറിനെ പോയി കാണാം ഹലോ സാർ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ വന്നു

ഇത് നമ്മളിവിടെ സാധാരണ ഓഫീസേഴ്സിന് വേണ്ടി ഓടിച്ച വണ്ടിയല്ലല്ലോ ഈ ഫ്രണ്ട് കിടന്നേ നമുക്കൊരു കസ്റ്റം വീട് വണ്ടിയോ ഗായ്സ് ഗായസ് നമ്പർ പ്ലേറ്റിൽ നമ്മുടെ പേര് വരെ എഴുതി വെച്ചിട്ടുണ്ട് ഓ എന്ത് ഗുഡ് ലുക്കിംഗ് ആണ് ഈ വണ്ടി കാണാൻ വിഷയം ഗൈസ് ഫൈനലി നമ്മൾ പോലീസ് ഓഫീസർ മാത്രം ആയിരിക്കല്ല ആൻഡ് നമ്മുടെ പേരിൽ ഒരു വിഷയം വണ്ടി തന്നെ പി ഡി ഡിപ്പാർട്ട്മെൻറ്റ് എഴുതി ഇറക്കി തന്നിട്ടുണ്ട് ആൻഡ് ഫൈനലി ഈ വണ്ടി നമുക്ക് എന്തായാലും ഓടിച്ചു നോക്കാം ഗൈസിൽ നമുക്കിവിടെ പി ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തിട്ടൊരു വിഷയം വണ്ടി തന്നെയാണ് അവർ ഇറക്കി തന്നേ ഇനി വീട്ടിൽ പോയി ചിലവന്മാരെ എനിക്ക് കാണാനുണ്ട് കാരണം ഞാൻ പോലീസ് പോലീസാവില്ല എനിക്കതിനുള്ള കഴിവില്ലായെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയ രണ്ടെണ്ണം വീട്ടിലുണ്ട് അവന്മാരെ പട്ടിണിക്ക് ഇടാവുള്ളതാണ് ഗൈസ് നമ്മളങ്ങനെ ഫൈനലി എൽ എസ് പി ഡിയിൽ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ മാത്രമല്ല നമ്മളൊരു വിഷയം പോലീസ് ഓഫീസറും വിഷയം വണ്ടി ആൻഡ് വിഷയമാണ് നമുക്കെല്ലാം അടിപൊളി കിടക്കാൻ സാധനങ്ങളാണ് പി ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സപ്ലൈ ചെയ്തിട്ടുള്ളത് ഫൈനലി നമ്മൾ എത്തിരിക്കുകയാണ് എടേ തന്നെ ഉണ്ടല്ലോ ഇത് എന്താടാ മക്കളെ ആളെ മനസ്സിലാവാതായോ നിങ്ങളാ പോലീസ് എന്താടാ അല്ല വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് പട്ടാളം വരെ വരെയാവും നീ എന്താ പറഞ്ഞേ എന്നെ കൊണ്ട് പോലീസാവാൻ പറ്റൂലെന്നൊക്കെ ആരാ ചേച്ചേ ഞാനല്ലേ വേണ്ട നിനക്ക് രണ്ടിനും ഒന്നും ഫുഡില്ല

അവർ കമൻറ്റ് ബോക്സിൽ പറയട്ടെ എന്നിട്ട് നിനക്കൊക്കെ ഫുഡ് ഉള്ളൂ ആൻഡ് ഗൈസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ബട്ടൺ ഓൾ തന്നെ വെക്കുക ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും ആൻഡ് ഓൾസോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് നിങ്ങൾക്ക് തുടർന്നും ഈ സീരീസ് വേണമെന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയാൻ മറക്കരുത് അടുത്ത പ്രാവശ്യം എന്തായാലും മറ്റൊരു നല്ലൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ഇറ്റ്സ് ബൈ ഫ്രം എഫ് എൻ ഡി യോർഡ് അക്സൈനിങ് ഓഫ് ആൻഡ് എൻ്റെ കൂടെ ഫ്രാങ്കിളും ഷിൻഷാൻ ആൻഡ് ചോപ്പുണ്ട് അപ്പം ഗുഡ് ബൈ ഗൈസ് ഫ്രാൻഡ്സ്